നഷ്ടപരിഹാര തുക കൈക്കലാക്കാൻ അഭിഭാഷകൻ വ്യാജരേഖയുണ്ടാക്കിയെന്ന് പരാതി. തിരുവനന്തപുരം. നിർധനരായവരുടെ അർഹമായ നഷ്ടപരിഹാരം പോലും കൈക്കലാക്കാൻ വ്യാജരേഖ ചമച്ച് അഭിഭാഷക വൃത്തിക്ക് കളങ്കമേൽപ്പിച്ചിരിക്കുകയാണെന്ന് ആരോപണം. മകന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് 7 വർഷമായി നടന്നു വന്നിരുന്ന കേസിൽ വിധി വന്നതിനെ തുടർന്നാണ് അഭിഭാഷകൻ പരാതിക്കാരെ കബളിപ്പിച്ചത്. വഞ്ചിയൂർ കോടതി മുമ്പാകെ നടന്നു വന്നിരുന്ന മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ OP 1477/2012 എന്ന കേസിലാണ് പി സലീം ഖാൻ പരാതിക്കാരെ കബളിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്റെ രഞ്ജിത്ത് 2012 ഉള്ളൂർ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് മരിക്കുന്നു. അന്ന് മരിക്കുമ്പോൾ 22 വയസ്സായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ അന്ന് തന്നെ മരണപ്പെട്ട് 7 വർഷം വരെയായി. ഇന്നുവരെയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളൊരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ വന്ന് അവർ വന്ന് ഞങ്ങളെ ഈ കേസ് അവർ ഏറ്റെടുത്തു. സലീം ഖാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് 7 വർഷമായി. June 29 ഞങ്ങൾക്ക് കോടതിയിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കാർഡ് ഞങ്ങൾക്ക് അയക്കുകയും 29 ഞങ്ങൾ വക്കീൽ ഓഫീസിൽ പോയി ഇത് പൈസ വാങ്ങാനായിട്ട് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഞങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും ചേർന്ന് 8 ലക്ഷം രൂപ അനുവദിച്ച് എൻ്റെ ഭാര്യയില്ല, മരണപ്പെട്ടു പോയി 5 വർഷമായി. അങ്ങനെ ഈ ബാക്കി തുക ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ് അതിങ്ങനെ അശ്വതി എന്ന് പറയുന്നൊരു പെണ്ണ് എൻ്റെ മകനുമായിട്ട് പിന്നെ കുടുംബമായിട്ട് കഴിഞ്ഞതായിട്ടാണ്. അങ്ങനെ ആ പെണ്ണിന് ഇങ്ങനെ ബാക്കി പൈസ കൊടുക്കാനായിട്ട് കോടതി വിധിയായിരിക്കണം. അങ്ങനെ ഞങ്ങളവിടെ വെച്ച് അത് ഇത് ഞാൻ എൻ്റെ മകൻ വിവാഹം ചെയ്തിട്ടില്ല, മരിക്കുന്നതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഞങ്ങളെ ഒരു ഭീഷണി സ്വരത്തിൽ ഞങ്ങളടുത്ത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ ഈ പൈസ വാങ്ങുന്നില്ല, ഞങ്ങൾ ഇതിൻ്റെ മേൽ നടപടിക്ക് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഇപ്പോഴും ഞങ്ങൾ ഈ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യമില്ല കിട്ടാത്ത വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ ബന്ധപ്പെട്ടു, മീഡിയകളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇനി എന്താണ് ഇതിനകത്ത് വരുന്ന തീരുമാനം, കോടതി എന്താണ് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾക്ക് പറയാമുള്ളൂ. ഈ അഡ്വക്കേറ്റ് ഈ മറ്റേ തുക ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പൈസ അനുവദിച്ച് വന്നു, എനിക്കൊരു കാർഡ് വായിച്ചു 13,08,440 രൂപ കോടതി പലിശ അടക്കം അനുവദിച്ചുകൊണ്ടുള്ളൊരു കാർഡ് അയച്ചിട്ടുണ്ട്. 23/10/2018 എനിക്ക് കിട്ടി. ഞാൻ June 29 എന്നെ ആവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോയി വക്കീൽ ഓഫീസിൽ ചെന്ന് പൈസ വാങ്ങാനായിട്ടൊരു അപേക്ഷയിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് 4 ലക്ഷം, 2 മക്കൾക്ക് 4 ലക്ഷം പോയിട്ട് 8 ലക്ഷം പോയിട്ട് ബാക്കി 5 ലക്ഷം ഞാൻ ചോദിച്ച് ആർക്കാണെന്ന് ചോദിച്ചു. അതിങ്ങനെ അശ്വതി എന്ന് പറയുന്നൊരു പെണ്ണിനാണെന്ന് പറഞ്ഞു. ഈ അശ്വതി എന്ന് പറയുന്ന പെണ്ണെ എനിക്കും അറിഞ്ഞുകൂടാ, ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. അതായത് 2012 തൊട്ട് ഈ ഞങ്ങളെ കോടതിയിൽ പിന്നെ വക്കീൽ ഓഫീസ് വിളിക്കുന്നതുവരെ ഞങ്ങൾക്ക് ഈ പെണ്ണുമായിട്ട് യാതൊരു അറിവുമില്ല. ഈ വക്കീൽ മനഃപൂർവ്വം ഞങ്ങളെ ആനുകൂല്യം തട്ടിയെടുത്ത് വേറൊരാൾ കൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ചെയ്തതായിട്ടാണ് ഞങ്ങളറിയുന്നത്. ഇതാണ് ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ. കേസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഇതറിയുന്നത്. ഈ പെണ്ണ് ഈ ചെറുക്കൻ്റെ കൂടെ ഈ പെണ്ണ് താമസിച്ചതായിട്ട് ആണിപ്പോൾ വ്യാജമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ പെണ്ണും ചെറുക്കനായിട്ട് ഒരു ബന്ധമുള്ള നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ, എൻ്റെ കുടുംബത്തിനും അറിഞ്ഞുകൂടാ. ഇത് വ്യാജമായിട്ട് പൈസ പറ്റിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അല്ല, ഞങ്ങൾക്ക് ഈ 7 കൊല്ലത്തിനകത്ത് ഇതുവരെ യാതൊരു ബന്ധമില്ല. ഈ പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഇന്നുവരെയായിട്ട് പെണ്ണ് വേറെ വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചുമായിട്ട് ജീവിക്കുകയാണ്, ഭർത്താവുമായിട്ട്. മകൻ മരിക്കുന്നതുവരെ എൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ ഭാര്യയുടെ കൂടെ തന്നെയാണ് അവർ. ഇത് മരിക്കുന്നവരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ ഇതുവരെയായിട്ടും ഒരു ദിവസം പോലും വേറൊരു വീട്ടിൽ അവർ അന്തിയുറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ കൂടെ തന്നെയാണ് മരിച്ചത്. അവർ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് കല്യാണം കഴിഞ്ഞതാണ് ഈ വിളിച്ചുകൊണ്ടുപോയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഇത് അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാരേജ് സർട്ടിഫിക്കറ്റും ഒന്നും ഒരു രേഖയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇവർ ഹാജരാക്കിയിട്ടുണ്ട് ചെമ്പഴന്തി വാങ്ങാപ്പാറ വില്ലേജിൽ നിന്ന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ നിന്നായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അത് എനിക്ക് തോന്നുന്നത് വ്യാജമായിട്ട് പ്രിൻ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അവിടെ ഹാജരാക്കിയത്. ഇത് രണ്ടുമാണ് ഞാൻ തെളിവായിട്ട് കണ്ടിട്ടുള്ളത്. വേറെ ഒരു രേഖയും അവിടെ കോടതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. വേറെ ഒരു തെളിവുമില്ല. ഇതേ ഞങ്ങൾക്കറിയാവൂ. വക്കീലാഫീസ് എന്നെ എൻ്റെ 2 മക്കളെ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പൈസ അനുവദിച്ചു വന്ന് നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൾ ഇവിടെ സ്ഥലത്തില്ല, ആ മകൻ്റെ പൈസ അവിടെ കിടക്കും, നിങ്ങൾ ഉള്ള ഒരു വരാൻ പറയും. എൻ്റെ മോളെ കൊണ്ട് ഞാൻ 29 തീയതി, അതായത് June 29 ഒരു 11 മണിക്ക് വക്കീലാഫീസിൽ പോയി. ശ്രീകാര്യത്തുള്ള ഓഫീസിൽ ചെന്ന സമയത്ത് 2 ആപ്ലിക്കേഷൻ ഫാം തന്നു.
ഒപ്പിടാൻ പറഞ്ഞ് ഞങ്ങൾ ഒപ്പിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചോദിച്ചത്? അത് നിങ്ങൾക്ക് ചെക്ക് വന്നിരിക്കുകയാണ്. അത് ഞാൻ അപ്പോൾ എമൗണ്ട് ചോദിച്ചു. എമൗണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് 200,000, രണ്ട് മക്കൾക്ക് 200,000 വീതം. പിന്നെ രണ്ടാമത് പറയുന്നത് എനിക്ക് 400,000, എൻ്റെ രണ്ട് മക്കൾക്ക് 400,000 മൊത്തം. അപ്പോൾ അങ്ങനെ 800,000. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഇത് എനിക്ക് അയച്ച പേപ്പർ കാർഡിൽ 13,000 ചെല്ലുവാനും പൈസ പറയുന്നുണ്ട്, ബാക്കി പൈസ എവിടെ? അത് അപ്പോഴാണ് ഞങ്ങൾ ഈ കേസ് അറിയുന്നത്, ഇങ്ങനെ ഒരു പെൺകുട്ടി ഉള്ളതായിട്ടും ഈ പെൺകുട്ടിക്ക് പൈസ അനുവദിച്ചതായിട്ടും ഞങ്ങൾ അറിയുന്നത്. അത് ഞങ്ങൾ അങ്ങനെ ഈ 500,000 രൂപ എന്ന് പറയുന്നത് അശ്വതിക്കാണ് കോടതി വിധിച്ചത്. ഞാൻ പറയും അശ്വതി എൻ്റെ മകനോട്ട് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുമില്ല. ഇതുവരെയായിട്ട് 7 വർഷത്തിനകത്ത് സാർ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളത് പറഞ്ഞിട്ടുമില്ല, ഇങ്ങനെ ഒരു കക്ഷി അവകാശം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. എൻ്റെ അവകാശം ആർക്കൊക്കെ ഉണ്ട്? അങ്ങനെ ഞങ്ങളെ എൻ്റെ രണ്ട് മക്കളെ, എൻ്റെ ഭാര്യ മരിച്ചപ്പോഴും എൻ്റെ രണ്ട് മക്കളെ, അന്ന് കേസ് ആരംഭത്തിലെ എൻ്റെ രണ്ട് മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ പേര് മാത്രമേ ഈ കേസ് കെട്ടിൽ വന്നിട്ടുള്ളൂ. എൻ്റെ ഭാര്യ മരിച്ച ശേഷം ഞങ്ങൾ മൂന്നുപേരായി. അങ്ങനെയാണ് ഞങ്ങളെ മൂന്നുപേരെ ആവശ്യപ്പെട്ട് ഞങ്ങൾ പൈസ വാങ്ങാനായിട്ട് ചെന്ന സമയത്താണ് ഈ കോടതി വക്കീൽ ഇങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറൊരു അവകാശം കൂടെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വെച്ചാണ് ഞങ്ങൾ തങ്ങളിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഇത് ഞങ്ങൾ പൈസ എന്തായാലും ഞങ്ങൾ വാങ്ങിക്കില്ല, ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങാൻ പോകുന്നത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. വക്കീല് പറഞ്ഞതെന്ന് വെച്ചാൽ ആളുണ്ട്, അവർക്ക് പൈസ അനുവദിച്ചിരിക്കുകയാണ്, അവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ഇവർ സർട്ടിഫിക്കറ്റ് എന്തോ രേഖകളെല്ലാം ആവശ്യപ്പെട്ടെന്ന് പറയുന്നു, പാൻ കാർഡോ എന്തൊക്കെ ആവശ്യപ്പെട്ടെന്ന് പറയും. അങ്ങനെ ഞാൻ പിന്നെ വക്കീൽ ഓഫീസിൽ ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെന്ത് പാൻ കാർഡിൻ്റെ കൊണ്ടുവരാത്തത്? ഞാൻ പറഞ്ഞു മേഡം എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, എൻ്റെ പ്രിൻ്റ് വർക്കൗട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവരെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു മറ്റുള്ളവരാർ? അതിങ്ങനെ. അപ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി. ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ അനുവദിച്ചത് പൈസ എൻ്റെ പേരിലല്ലാതെ വേറെ ആർക്കും വാങ്ങിക്കുക ഇവിടെ റെക്കാർഡ് കൊണ്ടുവന്നു. അങ്ങനെ അവരങ്ങ് നിർത്തിയിട്ട് പറഞ്ഞു അത് ഞാൻ കോടതിയിൽ നിന്ന് പേപ്പർ വരുമ്പോൾ ആർക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോടതിയിൽ വന്നിട്ട് എൻ്റെ പേരിൽ വരുന്ന പണം എനിക്കും എൻ്റെ മക്കൾക്ക് ആവശ്യപ്പെട്ടാണ്. അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വക്കീല് ഇത് ഈ കേസിനകത്ത് വേറെ ഒരു അവകാശികളുമില്ല. ഇത് വക്കീൽ 7 വർഷം കൊണ്ട് ഈ വേറെ ഒരു അവകാശം എന്നുള്ള കാര്യമേ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുമില്ല. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പേര് വന്നതില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വക്കീൽ ആണ് ഈ ഒരു പേര് ഞങ്ങളെ അറിയിക്കുന്നത്. അശ്വതി എന്നുള്ള പെണ്ണിന് അവകാശമുണ്ട്, ആ പെണ്ണ് അവകാശം കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞാൽ അത് പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ അവകാശം കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് ഒരു ബന്ധമില്ലാത്ത കേസാണ്. ഈ നാലുപേരല്ലാതെ ഇതിനകത്ത് ഒരു അവകാശം എന്ന് പറയുന്നത് ആരും ഇതുവരെ കേട്ടു. 7 വർഷം കൊണ്ട് വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ. വക്കീൽ വക്കീലും മനഃപൂർവ്വം തിരികേറ്റ് ചെയ്തതാണ്. ഈ പിന്നെ അപകട മരണവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപയാണ് എൻ്റെ പേരിൽ അനുവദിച്ചിട്ടുള്ള ആ പൈസ മുഴുക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമപരമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ പോകും, എനിക്ക് മൊത്തം പൈസ കിട്ടണം. പിന്നെ ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വിളിക്കുക എന്തെങ്കിലും ചെയ്താൽ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുമെന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അത് ഞാൻ ഇപ്പം തുറന്ന് പറയുകയാണ്, ഒരു ഭീഷണി ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക്, ഉണ്ടാവും. വക്കീല് എന്നെ പറ്റിച്ച് എൻ്റെ നഷ്ടപരിഹാരം അയാൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കും ആ വിശ്വാസത്തിലാണ് ഞാൻ കോടതിയെ വിശ്വസിച്ചാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ നീങ്ങാൻ പോകുന്നത്. കോടതി എനിക്ക് ഇതിന് ഒരു നീതി നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഈ കോടതിയെ സമീപിക്കുന്നത്. 2012 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പരാതിക്കാരന്റെ മകനായ രഞ്ജിത്ത് SG 2012 വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. തുടർന്ന് അഡ്വക്കേറ്റ് പി സലിംഗാൻ കേസേറ്റെടുത്ത് കോടതിയെ സമീപിക്കുകയും 7 വർഷം കോടതിയിൽ വിചാരണ നടത്തുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ 2018 13,84,400 രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയായി നൽകാൻ കോടതി വിധി ആയി. എന്നാൽ വിധി വന്ന സമയത്ത് 7 വർഷത്തോളം രംഗത്തില്ലാതിരുന്ന സ്ത്രീയെ അഭിഭാഷകൻ രഞ്ജിത്തിന്റെ ഭാര്യയായി ചിത്രീകരിക്കുകയും നഷ്ടപരിഹാരത്തുകയിൽ നിന്ന് ഓരോഹരി കുടുംബത്തെ പോലും അറിയിക്കാതെ ആ പെൺകുട്ടിക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെ ചോദ്യം ചെയ്ത കുടുംബത്തെ പി സലിംഗാൻ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇങ്ങനെയൊരു പെൺകുട്ടിയെ തന്റെ മകൻ വിവാഹം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും അതേസമയം തെളിയിക്കാനുള്ള രേഖകൾ കൈവശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിക്കാരനായ ശശി പറയുന്നത്. അഭിഭാഷകൻ പരാമർശിക്കുന്ന പെൺകുട്ടിയോ കുടുംബമോ പരാതിക്കാരനുമായും കുടുംബമായും ഇതുവരെ ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ 7 വർഷത്തിൽ ഒരിക്കൽ പോലും കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.